വടകരയിലെ സജീവന്റെ കസ്റ്റഡി മരണക്കേസിൽ പ്രതികളായ പോലീസുകാർ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്നിപ്പോൾ കോടതി പരിഗണിക്കാൻ പോകുന്നുണ്ട്. വടകര പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായ ഗുരുതര വീഴ്ചകൾ ചൂണ്ടിക്കാണിക്കുന്ന പോലീസ് റിപ്പോർട്ട് അടക്കം നിലനിൽക്കെ ഈ മുൻകൂർ ജാമ്യ ഹർജി എത്തുമ്പോൾ എന്താണ് പ്രതീക്ഷിക്കേണ്ടത്? തീർച്ചയായും നമ്മൾ നേരത്തെ സൂചിപ്പിച്ച ഇർഷാദിന്റെ കാര്യത്തിൽ സ്വർണ്ണക്കടത്ത് സംഘങ്ങളാണ് അന്വേഷണം നേരിടുന്നതെങ്കിൽ ഇവിടെ പോലീസാണ് പ്രതിസ്ഥാനത്തുള്ളത്. വടകരയിൽ നമ്മൾ വിശദമായി ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തതാണ്. ജൂലൈ മാസം 20-നായിരുന്നു സജീവൻ എന്ന 42-കാരൻ വടകര പോലീസ് സ്റ്റേഷന് മുന്നിൽ വെച്ച് മദ്യപിച്ചെന്ന കുറ്റം ചുമത്തി പോലീസ് ഏതായാലും ഒരു വാഹന അപകടത്തെ തുടർന്നാണ് വാഹനം കസ്റ്റഡിയിലെടുത്ത് മർദ്ദനമേറ്റ് അതിനെ തുടർന്ന് മരിക്കുന്നു. ഏതായാലും അന്ന് 4 പേരെയായിരുന്നു സസ്പെൻഡ് ചെയ്തത്. വടകര സ്റ്റേഷനിലെ മുഴുവൻ പോലീസുകാരെയും സ്ഥലം മാറ്റി. SI നിജീഷ്, അതുപോലെ തന്നെ CPO പ്രജീഷ്, ഗിരീഷ്, അരുൺ തുടങ്ങിയ CPOമാർ ഇവരെയായിരുന്നു അന്ന് സസ്പെൻഡ് ചെയ്തത്. ഈ 4 പേരുടെയും ജാമ്യാപേക്ഷയാണ്, മുൻകൂർ ജാമ്യാപേക്ഷയാണ് കോഴിക്കോട് പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ഇന്ന് പരിഗണിക്കുന്നത്. ഈ കാണുന്നവർക്ക് വീട്ടിൽ കൊച്ചുകുട്ടികൾ ഉണ്ടെങ്കിൽ പോലും വീട്ടിൽ തന്നെ ഇരുന്ന് മാസം 50,000 രൂപയോളം സമ്പാദിക്കുന്നു. വീട്ടിലിരുന്ന് കാൻഡിൽ മേക്കിംഗ് ബിസിനസ് ചെയ്യുന്നു. നിങ്ങൾക്കിത് ചെയ്യണോ? നിങ്ങൾക്കിത് പഠിക്കണോ? എന്തിനാണ് കാത്തിരിക്കുന്നത്? ഫ്രീഡം ആപ്പ് ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. ഈ ക്രൈംബ്രാഞ്ച് ഈ 4 പേർക്കെതിരെയും വിശദമായി തന്നെ അന്വേഷണം നടത്തുന്നു. ഈ 4 പേരെയും കണ്ടെത്താൻ വലിയ ശ്രമങ്ങൾ നടത്തുന്നു. ഇതിൽ SI നിജേഷ്, അതുപോലെ തന്നെ CPO പ്രജീഷ് ഇവർക്കെതിരെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യ കുറ്റം ചുമത്തിക്കൊണ്ടാണ് ക്രൈംബ്രാഞ്ചിൻ്റെ പ്രത്യേക സംഘം അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ സംഭവം നടന്ന ഇത്രയും നാളായിട്ടും ഇവരെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് തന്നെയാണ് പ്രശ്നം. ക്രൈംബ്രാഞ്ച് സംഘം പലവട്ടം SI അടക്കമുള്ള ഈ പ്രതികളുടെ വീട്ടിലെത്തി, പക്ഷേ അവരെ ഇനിയും കണ്ടെത്താനായില്ല എന്നാണ് പോലീസ് പറയുന്നത്. ഏറ്റവും പ്രധാനം സജീവിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ ചില വിവരങ്ങൾ തന്നെയായിരുന്നു. മരണകാരണം ഹൃദയാഘാതമാണെങ്കിലും ശരീരത്തിന് കാര്യമായ രീതിയിൽ തന്നെ ക്ഷതമേറ്റിരുന്നു. പോലീസിൻ്റെ മർദ്ദനം സജീവിൻ്റെ ശരീരത്തിൽ ഏറ്റിരുന്നു എന്നതിൻ്റെ കൃത്യമായ സൂചനകളെല്ലാം തന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും പ്രതികളെ ഉടൻ കണ്ടെത്തേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ട അന്വേഷണമാണ് നടക്കുന്നത്. ഈ ഘട്ടത്തിലാണ് പ്രതികളുടെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതിക്ക് മുന്നിൽ ഇന്ന് വരുന്നത്. ശാലി. ഈ കാണുന്നവർക്ക് വീട്ടിൽ കൊച്ചുകുട്ടികൾ ഉണ്ടെങ്കിൽ പോലും വീട്ടിൽ തന്നെ ഇരുന്ന് മാസം 50,000 രൂപയോളം സമ്പാദിക്കുന്നു. വീട്ടിലിരുന്ന് കാൻഡിൽ മേക്കിംഗ് ബിസിനസ് ചെയ്യുന്നു. നിങ്ങൾക്കിത് ചെയ്യണോ? നിങ്ങൾക്കിത് പഠിക്കണോ? എന്തിനാണ് കാത്തിരിക്കുന്നത്? ഫ്രീഡം ആപ്പ് ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ.